സവാള ചെറുതാക്കി അരിഞ്ഞതാണ്. ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതുണ്ട്. 4 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിയില. കട്ട് ചെയ്ത് വെച്ചേക്കണേ, വലുതാക്കി, അത്യാവശ്യം വലുതാക്കി തന്നെയാണ് കട്ട് ചെയ്തേക്കണേ. കണ്ട, ചിക്കൻ മസാലപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടം. ഇതിലേക്ക് നമുക്ക് ആ വലുതാക്കി കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് അടച്ച് ഒന്ന് 2 വിസിൽ വേണ്ട വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞില്ലേ, അതിലേക്ക് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഇതേപോലെ ബ്രൗൺ ആയിട്ട് നമുക്ക് എടുക്കാം. ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോൾ തന്നെ വെന്തേപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇനി വഴറ്റിയെടുക്കാം. നന്നായിട്ട് തിളക്കുകയും ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ഇടാട്ട. ഇതിന് പാവമായ ഉപ്പ ഞാൻ മസാലക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് വഴറ്റിയെടുക്കുക.